കാലനേമി രാവണന് നൽകുന്ന തത്വോപദേശമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒടുവിൽ പറഞ്ഞു ഈ സംസാരവൃക്ഷത്തിന് ലോകവൃക്ഷത്തിന് മുഴുവൻ ഉദ്ഭവസ്ഥിതിനാശ കാരണങ്ങൾക്കായി കാരണങ്ങളായി എല്ലാ ജീവശരീരങ്ങളെയും ശരീരങ്ങളെയും ആവിർഭവിപ്പിക്കുന്നത് ഒരു തത്വം തന്നെ പരമാത്മാവിൻ്റെ അനന്യയും അഭിന്നയുമായ മായാശക്തി ആ മായയുടെ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളെടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കുമാത്മാവിനയവൾ പരമാത്മാവിൻ്റെ ശക്തിയാണെങ്കിലും അതിനെ തന്നെ വിശദീകരിക്കാനുള്ള സാമർഥ്യം മായയ്ക്കുണ്ട് അതാണ് മായാവൈഭവം ആ മായയുടെ പുത്രഗണമാണ് കാമക്രോധാദികളെല്ലാം പുത്രിഗണങ്ങളാണ് തൃഷ്ണാഹിംസാദികളെല്ലാം വെച്ചാൽ അർത്ഥം എന്തെല്ലാം ജഗത് വികാരങ്ങളുണ്ടോ അത് സ്ഥൂലമായി വ്യഷ്ടിയിലും ഉള്ളതാകട്ടെ സൂക്ഷ്മമായി വ്യഷ്ടിയിലും ഉള്ളതാകട്ടെ എല്ലാം മായികമാണ് ഇപ്പം സ്ഥൂലമായി പാഞ്ചഭൗതികമായ സകലവും അവയുടെ സംഘാതങ്ങൾ അങ്ങനെ പറയണം സൂക്ഷ്മമായിട്ട് അന്ധകരണത്തിലുള്ള വാസനാരൂപമായവ അതിനെയാണ് പറയുന്നത് കാമക്രോധാദികളെല്ലാം പുത്രഗണമാണ് കാമം ക്രോധം ലോഭം മോഹം അങ്ങനെ മതം മത്സര്യം എന്തെല്ലാം പുല്ലിംഗവാച്യങ്ങളാണോ അതൊക്കെ മായാ പുത്രന്മാരാണ് എന്തെല്ലാം സ്ത്രീലിംഗ വാച്യങ്ങളാണോ അതൊക്കെ പുത്രീകണങ്ങളാണ് അതിൽ നല്ലത് ചീത്ത എന്നൊന്നും വേർതിരിക്കരുത് എല്ലാ ഭാവങ്ങളും പുല്ലിംഗവാച്യങ്ങളായ സകല ഭാവങ്ങളും അതുപോലെ സ്ത്രീലിംഗവാച്യങ്ങളായ സകല ഭാവങ്ങളും യഥാക്രമം മായയുടെ പുത്ര പുത്രീഗണങ്ങളാണ് ഇവിടെ കാമം ക്രോധം തുടങ്ങിയവയെ പറഞ്ഞു പുത്രഗണത്തിൽ ഹിംസ തുടങ്ങിയവയെ പറഞ്ഞു പുത്രീഗണത്തിൽ അങ്ങനെയുള്ള മായ തൻ്റെ ഗുണങ്ങളെക്കൊണ്ട് ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ച് ആത്മാവിനെ തന്നെ സ്വവശത്തിലാക്കുന്നു സൂര്യനാൽ അഥവാ സൂര്യരശ്മികളാൽ ഉണ്ടാക്കപ്പെടുന്ന മേഘമണ്ഡലം ജലാശയങ്ങളിൽ നിന്ന് സൂര്യൻ്റെ കൈകൾ രശ്മി രൂപത്തിലുള്ള കൈകൾ ജലത്തെ കൊണ്ടുപോയി മേഘമണ്ഡലത്തെ ഉണ്ടാക്കി ആ മേഘമണ്ഡലം തന്നെ സൂര്യനെ മറയ്ക്കാൻ ശക്തമാകുന്നു വാസ്തവത്തിൽ സൂര്യനെ മറയ്ക്കുന്നുണ്ടോ മേഘമണ്ഡലം ഇല്ല ഒരിക്കലും മേഘമണ്ഡലത്തിന് സൂര്യനെ മറയ്ക്കാൻ സാധ്യമല്ല പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ മേഘമണ്ഡലത്താൽ സൂര്യൻ മറയ്ക്കപ്പെടുന്നു ഇവിടെ നമുക്ക് മറ്റൊന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ മേഘമുണ്ട് എന്ന് നമ്മൾ എങ്ങനെ കാണുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു അതും സൂര്യൻ്റെ പ്രഭയാലാണ് ഇപ്പോൾ സൂര്യനാൽ തന്നെ കാണിക്കപ്പെടുന്ന മേഘം സൂര്യനെ തന്നെ മറക്കുന്നു എന്ന് പറഞ്ഞ കണക്ക് അനന്യയും അഭിന്നയുമായ ശക്തി അതിനെ നിലനിർത്തുന്നത് പരമാത്മാവ് തന്നെ എന്നാൽ അതേ പരമപുരുഷനെ വിഷയീകരിക്കാനുള്ള സാമർഥ്യവും ആയക്കുണ്ട് അങ്ങനെ മോഹിതനായിത്തീരുന്നു ഉപാധിധർമ്മങ്ങളെ ആത്മധർമ്മങ്ങളായി തെറ്റിദ്ധരിപ്പിക്കുന്നു കർത്തൃത്വം ഭോക്തൃത്വം ഞാൻ ഇതിനെ ചെയ്യുന്നു ഇന്ന കർമ്മത്തെ ഞാൻ ചെയ്യുന്നു ഈ കർത്തൃത്വം വാസ്തവത്തിൽ മനോബുദ്ധികളിലാണ് അതുപോലെ ഇതിൻ്റെ ഫലത്തെ ഞാൻ അനുഭവിക്കുന്നു സുഖം ദുഃഖം തുടങ്ങി വിവിധങ്ങളായ അനുഭവങ്ങളെ ഞാൻ നേടുന്നു അങ്ങനെ ഭോക്തൃത്വം അതും തീർത്തും ബൗദ്ധികമാണ് ബുദ്ധിസ്ഥിതമാണ് അപ്പം മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപാധികളിലുള്ള കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ ഭാവങ്ങളെ ആത്മാവിലേക്ക് അധ്യാരോപിക്കുന്നു അപ്പോഴോ അപ്പോൾ ബുദ്ധിധർമ്മത്തെ തൻ്റെ ധർമ്മമായിട്ട് കണക്കാക്കുന്നു ഞാൻ കർത്താവാണ് അല്ലെങ്കിൽ ഞാൻ ഭോക്താവാണ് ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് ഞാൻ മാനീയാണ് ഞാൻ അപമാനീയാണ് അങ്ങനെ അങ്ങനെ വാസ്തവത്തിൽ ഇവ ദേഹധർമ്മങ്ങളാണ് ദേഹധർമ്മം എന്ന് പറയുമ്പോൾ സൂക്ഷ്മദേഹധർമ്മം പക്ഷേ ദേഹധർമ്മത്തെ താൻ തൻ്റേതെന്ന് കണക്കാക്കുന്നു ഇങ്ങനെ മായ നിരന്തരം ക്രീഡിക്കുകയാണ് കർത്തൃത്വഭോക്തൃത്വങ്ങളോടുകൂടി ജീവൻ സംസാരിയാകുന്നു ശുദ്ധാത്മനാ പരനേകനവളോടു ശുദ്ധനാത്മാ പരനേഖനവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിരുന്നു തന്നുടേ താൻ മറക്കുന്ന ഇത് അന്വഹമായ ഗുണവിമോഹത്തിനാൽ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അങ്ങനെ മായായുക്തനായി ആത്മധർമ്മങ്ങളെ അല്ലെങ്കിൽ ആത്മധർമ്മത്തെ മനസ്സിലാക്കാതെ ശരീരാദി ഉപാധികളിൽ ഞാനെന്ന് പുറമെ വന്ന് തന്നെ കാണുന്നു ഇവയെല്ലാം തന്നാൽ അറിയപ്പെടുന്നവയാണ് പക്ഷേ മായാഗുണത്താൽ ഇവ തന്നെ താനെന്ന് പുറം വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ട് കഴിയുന്നു അതുകൊണ്ടോ തൻ്റെ സ്വരൂപമെന്തെന്ന് വിസ്മരിക്കുന്നു താനാരെന്ന് അറിയുന്നില്ല ഇങ്ങനെ തൻ്റെ യഥാർത്ഥ ഭാവത്തെ അറിയാതെയും താനല്ലാത്ത ഉപാധികളിൽ താനെന്ന് കൽപ്പിച്ചും നമ്മൾ സംസാരത്തിൽ മുഴുകുകയാണ് ഇതെല്ലാം മായാവിഡംബനം തന്നെ എന്ന് പറയുന്നു സൂക്ഷ്മ വിചാരത്തിന് വിധേയമാക്കേണ്ടതാണിത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം